വലിയൊരു കണ്ടുപിടുത്തം നടന്നിരിക്കുന്നു. ലോകത്തിന് പ്രത്യാശ നൽകുന്ന, ലോകത്തിന് പ്രകാശം പരത്തുന്ന ഒരു വലിയ കണ്ടുപിടുത്തം. അഭിമാനത്തോടെയാണ് തൻ്റെ പരീക്ഷണശാലയിൽ നിന്നും തോമസ് ആൽവ എഡിസൺ ഇറങ്ങി വരുന്നത്. താൻ കണ്ടുപിടിച്ച ഒരു ബൾബ്, അതിനെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തണം. വിവരമറിഞ്ഞ് പല സ്ഥലത്തുനിന്നും ആളുകൾ വന്നിട്ടുണ്ട്, പത്രക്കാർ ഉൾപ്പെടെ. ഈ ബൾബ് പ്രദർശിപ്പിക്കുവാൻ പോവുകയാണ്. അതിനുശേഷം ലോകത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ ബൾബ് കത്തിക്കുവാനായിട്ട് എടുത്തിട്ട് തൻ്റെ സഹായിയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. അസിസ്റ്റൻ്റ് അത് ഇങ്ങനെ മേടിച്ച സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും അതങ്ങ് ഊരിപ്പോയി. എന്തൊരു കഷ്ടകാലമാണ്, ഈ ബൾബ് പോയി താഴെ വീണ് പൊട്ടി അങ്ങ് ചിതറി. എല്ലാവരും സ്തബ്ധരായിപ്പോയി. എത്ര നാളത്തെ കഷ്ടപ്പാടിൻ്റെ വലിയ പ്രതീക്ഷയാണ്, വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെ പൊട്ടി ചിതറി കെട്ടുപോയിരിക്കുന്നത്. നിരാശനായിപ്പോയി എഡിസൺ. ആ നിമിഷമുണ്ടായ ആ ദൗർഭാഗ്യത്തെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ വേദനിച്ചു. പക്ഷെ അത് മുഖത്ത് പ്രകടിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ എഡിസൺ പറഞ്ഞു, ഇതുപോലൊരു ബൾബ് ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് 24 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയിട്ട് നാളെ ഒന്ന് വീണ്ടും വരാമോ? വൈകുന്നേരം വരെ നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി നാളെ. അദ്ദേഹം ഇത് പറഞ്ഞിട്ട് തൻ്റെ പരീക്ഷണശാലയിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം വൈകുന്നേരം ഇതേ സമയത്ത് എല്ലാവരും എത്തി പ്രദർശനം കാണുവാനായിട്ട്. എഡിസൺ വീണ്ടും ബൾബുമായിട്ട് അവരുടെ മുമ്പിലെത്തുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് എഡിസൺ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. സഹായിയെ കാണുന്നില്ല. അവൻ ഇതോടെ പോയി. ദൂരെ മാറി ആളുകൾക്കിടയിൽ നിന്ന് അയാൾ ഒളിഞ്ഞു നോക്കുകയാണ്. ഇവിടെ വരൂ, തന്നെ തന്നെയാണ് വിളിക്കുന്നത്. അയാൾ വീണ്ടും ചുറ്റിലും നോക്കി. ഭയാശങ്കയോടെ എഡിസന്റെ അരികിലേക്ക് അയാൾ എത്തി. ഇതാ പിടിക്ക്. എഡിസൺ ഈ ബൾബ് വീണ്ടും അയാളുടെ കയ്യിലെടുത്തു കൊടുത്തു. ആളുകളെല്ലാവരും ഞെട്ടിപ്പോയി. എന്താണ് വീണ്ടും ഇയാളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നത്? വിറയ്ക്കുന്ന കൈകളോടെ ആ ബൾബ് അയാൾ വാങ്ങി. ആളുകളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയകരമായിട്ട് ആ ബൾബിൻ്റെ പരീക്ഷണം നടന്നു. ബൾബ് കത്തി, പ്രകാശം വന്നു. ഇന്നും അയാളുടെ കയ്യിലേക്ക് ഈ ബൾബ് തരുവാനായിട്ട് കൊടുക്കുവാനായിട്ട് അങ്ങക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഒരു പത്രക്കാരനാണ് എഡിസനോട് ചോദിച്ചത്. എഡിസൺ മറുപടി പറഞ്ഞത് വളരെ രസകരമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ഈ ബൾബ് അയാളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടഞ്ഞാലും ഇത് നിർമ്മിക്കുവാൻ എനിക്ക് 24 മണിക്കൂർ മതി. എന്നാൽ അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ 24 വർഷമെടുത്താലും ചിലപ്പോൾ അത് തിരികെ നൽകുവാൻ സാധിച്ചെന്ന് വരികയില്ല. മറ്റൊരാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആത്മവിശ്വാസവും ഇല്ലാതാക്കുവാൻ നമുക്ക് നിമിഷങ്ങൾ മാത്രം മതി. പക്ഷേ അവ സൃഷ്ടിക്കുവാൻ ഒരു ആയുസ് തന്നെ വേണ്ടി വന്നേക്കാം.